ഓണാഘോഷത്തിന്റെ ഹാങ് ഓവർ മാറി മലയാളി തിരിച്ചെത്തുമ്പോഴത്തേക്ക് ട്രഷറി പൂട്ടിക്കെട്ടി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നാടുവിടും കാരണം ഒരു പണ്ണാക്കും ഖജനാവിലില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കാരണം സർക്കാരിന് ഇക്കൊല്ലം ഓണമില്ല ഓണപരിപാടികളില്ല ഔദ്യോഗിക ഓണം ആഘോഷങ്ങളില്ല എന്ന് വ്യക്തമാക്കിയെങ്കിലും കോടികൾ ഓണത്തിന്റെ പേരിൽ കടമെടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ് എത്തുമ്പോൾ അടുത്ത മാസത്തെ ശമ്പളം മുതൽ എല്ലാം വട്ടപൂജ്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ശമ്പളം മുടങ്ങിയാൽ സർക്കാർ ജീവനക്കാർ കയറി വളയും എന്നുള്ള പേടി ഇപ്പോഴേ ബാലഗോപാലിനുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മുഴ മുന്നേ എറിഞ്ഞ് തൻ്റെ തടി സേഫാക്കാനാണ് ബാലഗോപാൽ ഇപ്പോൾ ശ്രമിക്കുന്നത് എല്ലാത്തവണയും ബാലഗോപാലിനെ കുടുക്കി ഓടാറാണ് പിണറായി വിജയൻ ചെയ്യുന്നത് അത് കൃത്യമായി അറിയാവുന്ന ബാലഗോപാൽ ഇത്തവണ പിണറായിയെ ഇട്ട് ഓടാനുള്ള നീക്കം ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് ഒന്നര വർഷം കൂടി ഇനി ഭരണമുണ്ട് എനിക്കിനി വയ്യ എങ്ങനെയെങ്കിലും ഈ ധനമന്ത്രിയുടെ മൂൽ കിരീടം തന്റെ തലയിൽ നിന്നൊന്നും എടുത്തു മാറ്റൂ എന്നുള്ള അവസ്ഥയിലേക്ക് വരെ ബാലഗോപാൽ എത്തി കഴിഞ്ഞിട്ടുണ്ട് ഓണത്തിന്റെ അവധി കഴിഞ്ഞ് എല്ലാവരും തിരികെ എത്തുമ്പോഴേക്ക് ഇവിടെ ട്രഷറിയും ഖജനാവും ഒന്നും കാണത്തില്ല ആ അവസ്ഥയാണ് ഇപ്പോഴുള്ളത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ കേരളം ഔദ്യോഗികമായി ഓണം ആഘോഷിക്കുന്നില്ല എന്ന് സർക്കാർ പ്രഖ്യാപിച്ചത് പക്ഷേ ചെലവിന് ഒരു കുറവുമില്ല കേട്ടോ ആഘോഷം വേണ്ടെന്ന് വെച്ചതിനാൽ വരവും കുറയും ആഘോഷമില്ലാതിരുന്നിട്ടും ഇത്തവണ ഓണക്കാലത്തെ ചെലവ് പതിനയ്യായിരം കോടിയോട് അടുക്കുന്നു എന്നതാണ് വസ്തുത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് ഈ ചെലവ് അതുകൊണ്ട് തന്നെ ഓണം കഴിഞ്ഞാൽ ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലാകാതിരിക്കാൻ ആയിരത്തി അഞ്ഞൂറ് കോടി കൂടി കടമെടുക്കാൻ സംസ്ഥാനം തീരുമാനിച്ചിരിക്കുന്നത് ഇതെടുത്താൽ ഇതുവരെ കേന്ദ്രം അനുവദിച്ച കണക്കിൽ ഡിസംബർ വരെ കടമെടുക്കാൻ ശേഷിക്കുന്നത് ആയിരത്തി കോടിയാണ് ആയിരത്തി അഞ്ഞൂറ് കോടി കടമെടുക്കാനുള്ള കടപത്രങ്ങളുടെ ലേലം പതിനേഴിന് റിസർവ് ബാങ്കിന്റെ മുംബൈ ആസ്ഥാനത്ത് നടക്കും ഇരുപത്തിമൂന്ന് വർഷത്തേക്കാണ് കടപത്രങ്ങൾ പുറപ്പെടുവിച്ചത് അതായത് മുൻപോട്ടുള്ള പോക്ക് വലിയ പ്രതിസന്ധിയിലാണെന്ന് കേന്ദ്രം കനിഞ്ഞില്ലെങ്കിൽ ഓണം കഴിയുമ്പോൾ ജീവനക്കാരുടെ ശമ്പളം പോലും പ്രതിസന്ധിയിലാകും പതിവ് ശമ്പളവും പെൻഷനും ഒഴികെ ഓണക്കാലത്ത് ആനുകൂല്യങ്ങളും കുടിശ്ശികകളും ക്ഷേമ പെൻഷനും നൽകാൻ ഏകദേശം പതിനയ്യായിരം കോടി വേണ്ടി വന്നെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ പറഞ്ഞു ശമ്പളവും പെൻഷനും കൂടി ചേർത്താൽ ഇത് ഇരുപതിനായിരം അടുത്തെത്തും ഡിസംബർ വരെയുള്ള ഒൻപത് മാസത്തേക്ക് ഇരുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയാണ് ആദ്യം കേന്ദ്രം അനുവദിച്ചത് ഇതിൽ ഭൂരിഭാഗവും ആദ്യ അഞ്ചു മാസത്തിനുള്ളിൽ കേരളം എടുത്തു കഴിഞ്ഞു അങ്ങനെയാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് വായ്പാ പരിധി തീരുമ്പോൾ കേന്ദ്രം തുക കൂട്ടുമെന്ന പ്രതീക്ഷയാണ് കേരളത്തിനുള്ളത് അനുവദിച്ച തുക നിലവിൽ അപര്യാപ്തമാണെന്ന് സംസ്ഥാനം അറിയിച്ചിരുന്നു ട്രഷറിയിലെ പി എഫ് നിക്ഷേപം ഉൾപ്പെടെയുള്ള പബ്ലിക് അക്കൗണ്ടിലെ വരവ് തെറ്റായി കണക്കാക്കിയതാണ് കടം കുറയാൻ കാരണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തി ഇതോടെ നാലായിരത്തി ഇരുന്നൂറ് കോടി കൂടി അനുവദിച്ചു ഇതിൽ ആയിരത്തി അഞ്ഞൂറ് കോടി നേരത്തെ എടുത്തിരുന്നു ഏതായാലും ഇനിയും കടമെടുക്കേണ്ട സാഹചര്യം തന്നെയാണ് കേരളത്തിന് മുന്നിലുള്ളത് അടുത്ത വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിയമസഭയിലേക്കും വോട്ടെടുപ്പ് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ അടക്കമുള്ളതിൽ ഒന്നിലും സർക്കാരിന് വിട്ടുവീഴ്ചയ്ക്കും കഴിയില്ല സാമ്പത്തിക പ്രതിസന്ധി അതിഗുരുതരമായി തുടരവേ വാർഷിക പദ്ധതി അടങ്കൽ പകുതിയിലേറെ വെട്ടിക്കുറയ്ക്കാൻ നേരത്തെ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു അനിവാര്യമല്ലാത്ത പദ്ധതികൾ ഒഴിവാക്കും മുൻവർഷങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ചെലവുകൾ മാറ്റിവെക്കുകയോ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ശതമാനം വരെ അടങ്കൽ കുറയ്ക്കുകയോ ആണ് ചെയ്തിരുന്നത് ഇത്രയും വെട്ടിക്കുറയ്ക്കാനും മാറ്റിവെക്കാനും തീരുമാനിക്കുന്നത് ആദ്യമാണ് പദ്ധതി ചെലവ് വെട്ടിക്കുറച്ച് സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളും ക്ഷേമ കുടിശ്ശികയും കുറച്ചെങ്കിലും നൽകാനാണ് ശ്രമം വാർഷിക പദ്ധതി അടങ്കൽ പകുതിയിലേറെ വെട്ടിക്കുറയ്ക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചുവെങ്കിലും സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതി കുടിശ്ശികയും നൽകും ഇക്കാര്യം മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചതാണ് ഈ ചെലവുകൾക്ക് വെട്ടിക്കുറയ്ക്കൽ ബാധകമാക്കേണ്ടതില്ല എന്നും മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു സാമ്പത്തിക വർഷത്തിന്റെ അഞ്ചു മാസം പിന്നിട്ടെങ്കിലും പണമില്ലാത്തതിനാൽ പദ്ധതി വിഹിതത്തിലെ ചെലവ് തീരെ കുറഞ്ഞിരുന്നു ഇത്തരത്തിൽ അടപടലം തേഞ്ഞു നിൽക്കുകയാണ് ഇനി ഒരു മാജിക്കും കാണിക്കാൻ ധനമന്ത്രിയുടെ പക്കൽ ഒന്നുമില്ല അല്ലെങ്കിൽ തന്നെ താനിനി കൺകെട്ട് വിദ്യക്കില്ല എന്ന് ബാലഗോപാൽ പറയുകയും ചെയ്തു കഴിഞ്ഞു പക്ഷേ എങ്ങനെ നോക്കിയാലും പിണറായി വിജയൻ സാമ്പത്തിക ഞെരുക്കത്തിന്റെ ഉത്തരവാദിത്തം ബാലഗോപാലിന്റെ തലയിൽ കൊണ്ടിട്ട് രക്ഷപ്പെടും അതാണ് എല്ലാ സമയവും നടക്കുന്നത്